ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3-3 വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ ഒരു കിഡിലൻ പുഡിംഗ് ആണ് കേട്ടോ. മാംഗോ പുഡിംഗ് ആണിത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നല്ല പോലെ പഴുത്ത 2 മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പോലെ കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാനിപ്പോൾ ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങളെടുത്ത മാങ്ങയുടെ മധുരം പോലെ ഇരിക്കും കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ കുറേശ്ശെ പഞ്ചസാര ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു സോസ് പാനിലേക്ക് ഇപ്പം ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഇതിവിടെ മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പോളം തന്നെ കോൺഫ്ലോറും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ പാലും കോൺഫ്ലോറും ഒന്ന് നല്ല പോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്യുക. പിന്നെ പാല് ചൂടുള്ള പാലൊന്നും എടുക്കരുത്, അപ്പോൾ നമ്മുടെ കോൺഫ്ലോർ കട്ട പിടിച്ച് പോവുകയാണ് കേട്ടോ ചെയ്യുക. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. ഇപ്പോൾ പാലും കോൺഫ്ലോറൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മാംഗോയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മാംഗോയുടെ പൾപ്പ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ സ്റ്റോവിൽ വെച്ച് കൊടുത്തേക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ കോൺഫ്ലോർ കലക്കി വെച്ച മിക്സ് ഇല്ലേ, അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. കോൺഫ്ലോർ ചേർത്ത് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ, ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് നല്ല പോലെ കട്ടിയായി ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഒന്ന് കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുഡിംഗ് ഏതിലാണോ സെറ്റ് ചെയ്യണത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് സെറ്റ് ചെയ്യണത്. ഏത് പാത്രത്തിലാണെങ്കിലും അതിൻ്റെ താഴെ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് ലെവലാവാനും വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ചൂട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടൊന്ന് പോയി കഴിയുമ്പോൾ 1-2 മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിക്കുക. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ മോൾഡ് അങ്ങ് കമിഴ്ത്തി വെച്ച് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് നല്ല പോലെ സിമ്പിളായിട്ട് വിട്ട് കിട്ടുന്നതാണ്. കണ്ടോ, അങ്ങനെ നമ്മുടെ കിഡിലൻ മാങ്ങ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ കാണാം, അതും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.